ഒരു തരത്തിലുള്ള സൂചനകളും കുടുംബാംഗങ്ങളെ അവർ അറിയിച്ചിട്ടില്ല. പക്ഷേ കന്യാകുമാരിയിലേക്ക് തന്നെയാണ് കുട്ടി പോയിരിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് കന്യാകുമാരി ബീച്ച്, അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ, ടൗൺ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് ഇവിടേക്ക് പോയിരിക്കുന്നത്, കന്യാകുമാരിയിലേക്ക് പോയിരിക്കുന്നത്. അവിടെ എത്തി RPF ഉദ്യോഗസ്ഥരിൽ നടക്കം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി സഹകരണത്തോടെയാണ് അവിടെ ഈ പരിശോധനയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് തമിഴ്നാട് പോലീസും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നുണ്ട്. സ്വാഭാവികമായി കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടി ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന വിലയിരുത്തലിലാണ്. അതായത് കയ്യിൽ അധികം പണമൊന്നും ചെലവാക്കാതെ കയ്യിലുള്ള ആ തുച്ഛമായ പൈസ കൊണ്ട് ആ കുട്ടിക്ക് എത്താൻ, ഏറ്റവും അടുത്തെത്താൻ കഴിയുന്ന ഒരു സ്ഥലം കന്യാകുമാരി ബീച്ചിന്റെ പരിസരമാണ്. അതുകൊണ്ടാണ് ആ ബീച്ച് പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വ്യാപകമായ പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായി ഈ CCTV ക്യാമറകൾ അത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ബീച്ചിലേക്ക് പോകുന്ന വഴികളിലുമൊക്കെയുണ്ട്. അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് വിശദമായ പരിശോധനകൾ നടത്തിയാൽ കൃത്യമായി ഈ കുട്ടിയെക്കുറിച്ച് ധാരണ കിട്ടും, എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് അരിച്ചു പറക്കുന്നത് ഈ ദൃശ്യങ്ങൾ. രാവിലെ മുതൽ നിരവധി CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി ഈ ഫോട്ടോ, ഈ ട്രെയിനിൽ നിന്ന് കുട്ടിയെ കാണാതാകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഈ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അത് കൃത്യമായി അതിന്റെ കളർ, അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി ഈ വിവരങ്ങൾ പങ്കുവെക്കുന്ന മറ്റ് സേനാ വിഭാഗങ്ങളുമായി, അല്ലെങ്കിൽ RPF ഉദ്യോഗസ്ഥർ, തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വിവിധ ഗ്രൂപ്പുകളിലൂടെ അടക്കം ഈ കുട്ടിയുടെ ഈ ചിത്രം പ്രചരിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഏറ്റവും അടുത്ത നിമിഷത്തിൽ, ഒരു നിമിഷം നേരത്തെയെങ്കിലും, ഒരു നിമിഷം നേരത്തെ സുരക്ഷിതയായി കുട്ടിയെ വീണ്ടെടുത്ത് കഴക്കൂട്ടത്ത് ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് അൻവർ ഹുസൈന്റെയും ഭാര്യയുടെയും കൈകളിലേക്ക് സുരക്ഷിതമായി ആ കുട്ടിയെ തിരികെ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു വലിയ ദൌത്യത്തിന് പോലീസ് സേന, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ, അതോടൊപ്പം മറ്റ് ഈ നാട്ടുകാരടക്കമൊക്കെ ചേർന്ന് നേതൃത്വം നൽകിയത്. സ്വാഭാവികമായി അവർ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയതാണ് എന്ന തരത്തിലുള്ള ഒരു വേർതിരിവും വിവേചനവും ഒന്നും കാണിക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ രാപകലില്ലാതെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയായി വ്യാപകമായി ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇന്നലെ രാത്രി മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ സദാ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ IG ജി സ്പർജൻ കുമാർ ഇവിടെ എത്തിയിരുന്നു, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾ നൽകിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയ്ക്ക് രാത്രി തന്നെ തുടക്കമിട്ടത്. അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ട്രെയിനിൽ ഈ കുട്ടി തനിയെ ഇരുന്ന് കഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭവതിയുടെ കൃത്യമായി ആ ചിത്രം മൊബൈൽ ഫോണിലെടുക്കുന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് ട്രെയിനിലാണ് ഈ കുട്ടി യാത്ര ചെയ്തത്, ഏത് ദിശയിലേക്കാണ് പോയത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള സൂചനകൾ ലഭിച്ചത്. അത് തന്നെയായിരിക്കും ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏറ്റവും ലീഡായി നിർണായകമായി മാറിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ബീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടത്തുന്ന പരിശോധന ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ പരിശോധന രാവിലെ മുതൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഷംന ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. ഷംന, ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് സ്ഥിരീകരിക്കുകയാണ് പോലീസ് കന്യാകുമാരിയിൽ തന്നെയുണ്ട് തസ്മിത്, ഈ 13-കാരി പെൺകുട്ടി കന്യാകുമാരിയിൽ തന്നെയുണ്ട്, അവൾ അവിടുന്ന് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയെന്നാണ് ഞാൻ ഈ നിമിഷം മനസ്സിലാക്കുന്നത്. വ്യാപകമായി ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ രാപ്പകലില്ലാതെ അന്വേഷണം നടത്തിയിരുന്നു പോലീസ്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരള പോലീസ് ഒപ്പം സംയുക്തമായി തമിഴ്നാട് പോലീസ്, RPF എല്ലാവരും സംയുക്തമായുള്ള ഒരു വ്യാപക പരിശോധനയാണ്. അവർക്കൊപ്പം സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളടക്കം ചേർന്നിരിക്കുന്നു തസ്മിദിനെ കണ്ടെത്താനായി. ഫോട്ടോ കാണിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബീച്ച് സൈഡിലാണ് പരിശോധന എന്നാണ്. എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിലായി നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ച വിവരങ്ങൾ എന്താണ്, സൂചനകൾ എന്താണ്? ശബ്ദ ഭവ്യ, തീർച്ചയായും ഇപ്പോൾ കന്യാകുമാരി ബീച്ച് സൈഡിലാണ് തെരച്ചിൽ വ്യാപകമായി ഊർജിതമായി ആ പ്രദേശത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴി അനുസരിച്ച് കുട്ടി 5:30 റെയിൽവേ സ്റ്റേഷനിന് പുറത്തിറങ്ങി ആ ബീച്ച് സൈഡിലോട്ട് പോകുന്ന അങ്ങനെയായിരുന്നു മൊഴി ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കന്യാകുമാരി ബീച്ച് സൈഡിൽ അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ചെന്നൈയിലുള്ള തമിഴ്നാട്ടിലുള്ള സഹോദരനെ എന്തെങ്കിലും തരത്തിൽ കുട്ടി ബന്ധപ്പെട്ടിരുന്നോ, അവർ ഈ സഹോദരൻ കൃത്യമായി എവിടെയാണെന്ന് ഈ കുട്ടി
നിങ്ങൾക്ക് അറിയുമോ, അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒരു സാഹചര്യവും തള്ളിക്കളയുന്നില്ല. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ കയ്യിൽ ആകെ 40 രൂപയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് അധിക ദൂരം പോവാൻ കഴിയില്ല. മാത്രവുമല്ല ഭക്ഷണം ഇന്നലെ രാവിലെ 10 മണിക്ക് കാണാതായതാണ്, വീട് വിട്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം 24 മണിക്കൂറാവുന്നു. അപ്പോൾ ഇത്രയും സമയം കുട്ടിക്ക് ഭക്ഷണം കഴിക്കണം, എവിടെയെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടാവുമോ വീണ് പോയിട്ടുണ്ടാവുമോ, അത്തരം ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അത് കേന്ദ്രീകരിച്ചുകൂടി ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അതുപോലെ പരിസരത്തുള്ള കടകളിലൊക്കെ അതിൻ്റെയൊക്കെ CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൃത്യമായി ഏത് ദിശയിലോട്ടാണ് ഈ കുട്ടി പോയത്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഈ കുട്ടി എത്ര സമയത്ത് വീണ്ടും തിരിച്ച് ട്രെയിനിൽ തിരികെ വന്നിട്ടുണ്ടോ, അത് സംബന്ധിച്ചെല്ലാം ഇനി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കുട്ടി കന്യാകുമാരിയിൽ എത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് ഒരു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇറങ്ങിപ്പോയതാണെങ്കിലും തിരിച്ച് വീണ്ടും തമ്പാനൂരിലേക്കോട്ട് ട്രെയിൻ കയറിയിട്ടുണ്ടാവുമോ എന്ന സംശയം കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തമ്പാനൂരും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ തസ്മിനെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഈ വരും മണിക്കൂറുകളിൽ ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഊർജിതമായി തമിഴ്നാട് പോലീസുണ്ട്, കന്യാകുമാരി പോലീസുണ്ട്, ഒപ്പം കേരള പോലീസുണ്ട്. എല്ലാവരും ഊർജിതമായി തന്നെയാണ് ഇപ്പോൾ തിരയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ അറിയിക്കണം. ഒപ്പം തന്നെ ഈ ഫോട്ടോ കാണിച്ച് ഓരോ കടകളിൽ സാധാരണക്കാരെ എല്ലാവരെയും ഓരോ ഫോട്ടോ കാണിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ CCTV ഓരോ കടകളിലും കയറി, അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും അവിടെയുള്ള CCTV കേന്ദ്രീകരിച്ച് കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ്. നമുക്കറിയാം 13 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത്ര ചെറിയൊരു കുട്ടിയാണ്. ഉറങ്ങിപ്പോയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകുമോ, വീണു പോയിട്ടുണ്ടാകുമോ, ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇത്തരം ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനി തിരിച്ച് വരണമെങ്കിൽ പോലും നമുക്കറിയാം ഭാഷ അറിയില്ല. കേരളമോ തമിഴ്നാടോ ഒന്നും കൃത്യമായി സ്ഥലം ഒന്നും പരിചയമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ തിരിച്ചു വരണമെന്ന് തോന്നിയാൽ പോലും ഈ കുട്ടിക്ക് കൃത്യമായി തിരികെ വരാൻ അറിയുമോ ഒന്നും അറിയില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിൽ എന്ന ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ച് CCTV പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച് കൃത്യമായ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ എവിടെയാണ് തസ്മിത് ഉള്ളത്? കന്യാകുമാരിയിലാണെങ്കിൽ തന്നെ കന്യാകുമാരിയിൽ എത്തിയിട്ട് എവിടെ പോയി? ബാക്കി 40 രൂപ ഉണ്ടായിരുന്നു കയ്യിൽ, പിന്നീട് ബസ് കയറിയിട്ടുണ്ടാവുമോ, മറ്റേതെങ്കിലും ദിശയിലോട്ട് പോയിട്ടുണ്ടാവുമോ, അതൊക്കെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും തസ്മിതിനെ സുരക്ഷിതമായി തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഒപ്പം തന്നെ നാട്ടുകാരും ഈ ഓട്ടോ ഡ്രൈവേഴ്സും എല്ലാവരും ഊർജിതമായി ഈ തെരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട്. ഭവ്യ, കഴക്കൂട്ടത്തു നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13 വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാപ്പകലില്ലാതെ ആ 13 വയസ്സുകാരിയെ സുരക്ഷിതയായി തിരിച്ചെത്തിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. വ്യാപകമായ തിരച്ചിലാണ്, എല്ലാ ഭാഗത്തുനിന്നും സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും തേടിക്കൊണ്ടാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അമ്മയുമായി പിണങ്ങിയാണ് 13 വയസ്സുകാരി വീട്ടിൽ നിന്നിറങ്ങിയത്. കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് ഇന്നലെ അവൾ ഇറങ്ങിയത് രാവിലെ 9:00 ബസ്സിൽ തമ്പാനൂരിലെത്തി ട്രെയിനിൽ കയറുകയായിരുന്നു. അവിടെ നിന്ന് പോലീസ് നടത്തുന്നത് വ്യാപകമായ പരിശോധനയാണ്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. ദൃശ്യങ്ങൾ കുടുംബം തിരിച്ചറിഞ്ഞു, ഇത് പെൺകുട്ടി തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഇപ്പോഴും ഇതാ ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. ഏറ്റവും ഒടുവിൽ നടത്തുന്നത് ബീച്ച് കേന്ദ്രീകരിച്ച്, കന്യാകുമാരി ബീച്ചിൽ നമ്മൾ പുറത്തു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ആ ഭാഗം കേന്ദ്രീകരിച്ച് ഉള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മളെ മുന്നിൽ ആശങ്കകൾ ഒരുപാടുണ്ട്. അവൾ വെറും 13 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഈ ഭാഷയറിയാത്ത പെൺകുട്ടിയാണ്, അസം സ്വദേശിനിയാണ്. അവൾക്ക് കേരളമോ തമിഴ്നാടോ പരിചയമില്ല. വെറും 40 രൂപ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ട്രെയിൻ കയറിയതാണ്. എങ്ങോട്ടെന്നറിയാതെ ട്രെയിൻ കയറിയ ഒരു പെൺകുട്ടിയാണ്. അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ, അവൾ ആരോഗ്യവതിയായിരിക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അപ്പോൾ പോലും നമുക്ക് ശുഭപ്രതീക്ഷയാണ്, അവൾക്ക് ഒരാപത്തുമില്ലാതെ സുരക്ഷിതയായി ആരോഗ്യവതിയായി അവളെ നമുക്ക് തിരിച്ചു കിട്ടണം. അതിനുള്ള പരിശോധനയാണ് നടക്കുന്നത്.
യെസ്, ഒരുപാട് പ്രതീക്ഷയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളം ഒന്നാകെ പ്രതീക്ഷയിലാണ്, അവളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഈ കേസിൽ ഏറെ നിർണായകമായത് ബബിത എന്ന യാത്രക്കാരി പാറശാലയിൽ വെച്ച ഈ പെൺകുട്ടിയുടെ ചിത്രം എടുത്തതോടുകൂടി അവൾക്ക് സംശയം തോന്നി, ആ യാത്രക്കാരിക്ക് സംശയം തോന്നി എടുത്തൊരു ഫോട്ടോയാണ് ഏറെ നിർണായകമായത്. അവൾ